തെരഞ്ഞെടുപ്പിന് നാല് ദിവസം ശേഷിക്കെ പോലീസ് പൂരം കലക്കിയ സംഭവത്തിൽ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസും ബിജെപിയും. ബിജെപിയെ വിജയിപ്പിക്കാനുള്ള ഡീലിന്റെ ഭാഗമായി സർക്കാർ പൂരം കലക്കുകയായിരുന്നുവെന്ന് കെ മുരളീധരൻ ആരോപിച്ചു. പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഉത്തരവാദിത്തം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമെന്നാണ് ഇടതുമുന്നണിയുടെ വാദം. ഇപ്പോൾ തന്നെ നിങ്ങൾ ബിജെപിക്കാരുടെ സൈബർ പോരാളികൾ പറയുന്ന സുരേഷ് ഗോപി എന്നിട്ട് പ്രശ്നം പരിഹരിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ അന്തർധാര, അക്കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഒരു കമ്മീഷനിക്ക് ഇത്ര ധൈര്യം വരും ഒരു പൂരം കലക്കാൻ? ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാൻ കിട്ടിയ ആയുധം പരമാവധി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ. തൃശൂരിന് പൂരം ഒരു വൈകാരിക വിഷയമായതിനാൽ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തം സിപിഎമ്മിനെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ സിപിഎം ഡീലുണ്ടാക്കിയെന്ന ആരോപണം പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും മുരളീധരൻ ആവർത്തിക്കുന്നു. പൂരം പൊളിച്ചതിന് പിന്നിൽ പ്ലാനും ഗൂഢാലോചനയും ഉണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ ആരോപണം. പൂരത്തിന് ഭംഗം വരുത്തിയതിന് പിന്നിൽ ആരൊക്കെയാണ്? ഇതിൻ്റെ പിന്നിൽ ഒരു പ്ലാനുണ്ട്, ഒരു ഗൂഢാലോചന ആവാതെ. 19-ാം തീയതി രാത്രി 20-ാം തീയതിയൊക്കെ ഏത് പോലീസുകാരന് ഇലക്ഷൻ ഡ്യൂട്ടി? അത് ഏത് പാർട്ടിയുടെ ഇടപെടൽ അതിലുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്ത്. ചുമ്മാ ഒരു കമ്മീഷണർ കൊടുത്ത നിർദ്ദേശം കൊണ്ട് ചെയ്തതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് അദ്ദേഹമാണോ? അതിനിടെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയെന്ന വാദം തിരുവമ്പാടി ദേവസ്വം തള്ളി. പൂരം നടത്തിപ്പിന് ദേവസ്വങ്ങൾക്ക് അധികാരം നൽകുന്ന നിയമനിർമ്മാണം വേണമെന്നും സർക്കാരിനോട് തിരുവമ്പാടി ആവശ്യപ്പെടുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണ് പൂരം കലക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിയെന്നാണ് ഇടതുമുന്നണി വാദം. തെരഞ്ഞെടുപ്പിന് 4 നാൾ ശേഷിക്കെ ഇടത് അണികളിലുണ്ടാക്കിയ അതൃപ്തി മറികടക്കാൻ ഈ വിശദീകരണം മതിയാകുമോ എന്ന ആശങ്ക ഇടത് ക്യാമ്പിനുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.